എല്ലാവർക്കും സെല്ലാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. പെരി പെരി അൽഫാം ചിക്കൻ നമുക്ക് ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടല്ല എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂടിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായി മാത്രമേ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഓരോ പീസുകളും വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ വരഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ ചേർക്കുന്ന മസാലകളൊക്കെ ചിക്കനുള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പീസുകളും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ്. ഒരുപാട് പുളിപ്പും അതുപോലെ തന്നെ വെള്ളവും ഇല്ലാത്ത നല്ല കട്ട തൈര് എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരാണ്. ഞാനിവിടെ 1 നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആ ഒരു മിക്സെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കുക. 5 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ 3 പീസ് കറുകപ്പട്ട സിനിമോൺ സ്റ്റിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാമ്പു 6 പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 6 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചൂടാക്കിയതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത മസാലയിലേക്ക് ചെറിയൊരു തക്കാളിയുടെ പകുതി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം പുതിനയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളക് ചേർത്തത് വളരെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇതിനായിട്ട് എടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലേക്ക് ഒരു മസാല ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വെള്ളം മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു ചിക്കൻ എടുക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കാനുള്ളത്. ഞാനിവിടെ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തണുപ്പോടുകൂടി എടുക്കരുത്. നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ എടുക്കുക. അതുപോലെ തന്നെ ഇതിനുള്ളിൽ വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു വെള്ളം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കരുത്. പീസുകൾ മാത്രം മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെറിയൊരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. പെരി പെരി സോസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് പൊടിച്ചതാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും സോസ് ഇവിടെ റെഡിയാവും. അപ്പോൾ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മസാലയൊക്കെ വിട്ടുപോവാതെ ചിക്കനിൽ തന്നെ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ലോ
ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് അതുപോലെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. നല്ല സോഫ്റ്റായിട്ട് താഴേക്ക് പോകാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെന്നാണ്. ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളാക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഏകദേശം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രില്ലിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കൂടി കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ട നന്നായിട്ട് കരിച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പുകഞ്ഞു വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് എങ്കിലും ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ പുറത്തെടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കനാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വലത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.